हाई चिल्ड्रन മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 13-ാമത്തെ അധ്യായമാണ് എടുക്കുന്നത്. അധ്യായത്തിന്റെ പേര് സജ്ജനവും ദുർജ്ജനവും. എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്കറിയാം ആളുകൾ പല രീതിയിലുണ്ട് അല്ലേ. സജ്ജനങ്ങളുമുണ്ട് ദുർജ്ജനങ്ങളുമുണ്ട്. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ജനങ്ങൾ. ദുർജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ചീത്ത സ്വഭാവശീലങ്ങൾ ഉള്ളവരാണ് ആര്? ദുർജ്ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം സജ്ജനത്തിന്റെയും ദുർജ്ജനത്തിന്റെയും സ്വഭാവ രീതികൾ വ്യക്തമാക്കുകയാണ് ഈ നമുക്ക് പഠിക്കാനുള്ള വരികളിലൂടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഓക്കേ, ഓരോരുത്തരുടെയും നല്ല ശീലങ്ങളും മോശമായ ശീലങ്ങളും നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു അധ്യായമാണ് സജ്ജനവും ദുർജ്ജനവും എന്ന ഈ അധ്യായം. ഓക്കേ, അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ദുർജ്ജനങ്ങൾ പറയുന്നത് നമ്മൾ തള്ളിക്കളയുകയും സജ്ജനങ്ങൾ പറയുന്ന വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുകയുള്ളൂ. ദുർജ്ജനങ്ങൾ പറയുന്ന ചീത്തപാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതവും എന്താവും? ചീത്തയായി തീരും. ഓക്കെ, അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിന് മുമ്പായി നമുക്ക് എഴുത്തച്ഛനെ ഒന്ന് പരിചയപ്പെടാം. എഴുത്തച്ഛൻ്റെ കവിതകൾ മുമ്പുള്ള അധ്യായങ്ങളിലായി നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇതെടുത്തിരിക്കുന്നത് കിളിപ്പാട്ടിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ എഴുത്തച്ഛനെ കുറിച്ച് നിങ്ങൾക്കറിയാം? മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അറിയപ്പെടുന്നത് അല്ലേ. ഭക്തി പ്രസ്ഥാനം, കിളിപ്പാട്ട് പ്രസ്ഥാനം എന്നിവയുടെ എല്ലാം ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. അധ്യാത്മ രാമായണ കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ കൃതികൾ. 16-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. പിന്നെയോ അദ്ദേഹം പ്രാചീന കവിത്രയങ്ങളിൽ പെട്ട ഒരാളാണ്. പ്രാചീന കവിത്രയങ്ങളിൽ പെട്ട ഒരാളാണ് എഴുത്തച്ഛൻ. അപ്പോൾ പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാമായിരുന്നു? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി ഇവരായിരുന്നു പ്രാചീന കവിത്രയങ്ങൾ. അപ്പം കവി പരിചയം നമ്മൾ നടത്തി. അപ്പം കവി ആരാണ്? എഴുത്തച്ഛനാണ്. എഴുത്തച്ഛനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഓക്കെ, ഒരിക്കൽ ഞാൻ ചൊല്ലിത്തരാം. സജ്ജനവും ദുർജ്ജനവും. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നുടെ കുറ്റമൊന്നറിയുകയുമില്ല. കുറ്റമില്ലാത്ത ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല തന്നുടെ ഗുണങ്ങളാൽ. മത്തേപം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പു, സത്യവും സ്വച്ഛ ജലന്തനിലേ കുളിച്ചാലും. ജലം തന്നിലേ കുളിച്ചാലും സജ്ജന നിന്ദ കൊണ്ടേ ദുർജ്ജനം സന്തോഷിപ്പൂ. സജ്ജനത്തിനു നിന്ദയില്ല ദുർജ്ജനത്തെയും. ക്ഷീരമാംസാദി ഭുജിച്ചീടിലു മമേധ്യത്തെ പാരാതെ ഭുജിക്കേണം സാരമേയങ്ങൾക്കെല്ലാം. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തെക്കാൾ ഏറ്റവും പേടിക്കേണം. അപ്പോൾ എന്തെല്ലാമാണ് വരികളിൽ പറയുന്നതെന്ന് നോക്കൂ. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ അല്ലേ. കണ്ണാടി നോക്കുവോളം എന്താണ് കാൺമോളവും തന്നുടെ മുഖമേറ്റം, തൻ്റെ മുഖമാണ് ഏറ്റവും നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. വിരൂപന്മാർ എന്താണ് കരുതുക? കണ്ണാടി നോക്കുന്നതിന് മുമ്പൊക്കെ അവർ കരുതുന്നത് തൻ്റെ മുഖമാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് എന്നാണ് അവർ മനസ്സിൽ നിരീച്ച് വെക്കുക അല്ലേ. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നുടെ കുറ്റം ഒന്നറിയുകയുമില്ല. അവരെന്ത് ചെയ്യും? അത്രക്കാരെന്ത് ചെയ്യും? അവരൊക്കെ ദുർജനത്തിൽപ്പെടുന്നവരാണ് അല്ലേ. അവരെന്താ കരുതുന്നത്? മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും, അവർ മറ്റുള്ള ജനങ്ങളുടെ കുറ്റങ്ങൾ കണ്ടെത്തും. പക്ഷേ എന്താണ്, മുറ്റും തന്നുടെ കുറ്റം ഒന്നും അറിയുകയുമില്ല. അവർ ഒരിക്കൽ പോലും മുറ്റും നിറഞ്ഞിരിക്കുന്ന, തന്നിൽ നിറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മനസ്സിലുള്ള കുറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് അവർ അന്വേഷിക്കാനേ പോകുന്നില്ല. അപ്പം എത്രക്കാരെ കുറിച്ചാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്? ദുർജനങ്ങളെ കുറിച്ചാണ് ആദ്യമേ പറയുന്നത് അല്ലേ. കണ്ണാടി കാൺവോളം അവരുടെ ഭംഗി എന്താണെന്ന് അവർ അറിയുന്നില്ല. പോരാത്തതിനോ മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിരുന്നവർ എന്തറിയുന്നില്ല, തൻ്റെ കുറ്റങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ അവർ പോകുന്നില്ല. ഇനി അടുത്ത വരികൾ നോക്കൂ.
കുറ്റമില്ലാത്ത ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കില്ല തന്നുടെ ഗുണങ്ങളാൽ അല്ലേ കുറ്റമില്ലാത്ത ജനങ്ങളാണെങ്കിലോ അപ്പം എന്താണ് സജ്ജനങ്ങളാണെങ്കിലോ സജ്ജനങ്ങൾ എന്തു ചെയ്യും കുറ്റമില്ലാത്ത ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കില്ല തന്നുടെ ഗുണങ്ങളാൽ അപ്പം അവർ അവരുടെ മനസ്സിലെ നന്മ കൊണ്ട് കുറ്റമുള്ളവരെ പോലും അവർ എന്താണ് നിന്ദിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ അവർക്കെതിരെ പറയാനായിട്ട് അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും കുറ്റങ്ങൾ പറയാനായിട്ട് സജ്ജനങ്ങൾ പോവില്ല സജ്ജനങ്ങൾ എന്തു ചെയ്യും അവർ അവരുടെ മനസ്സിലെ നന്മ കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് പോകുന്നതേയില്ല മത്തേപം പാംസ സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛ ജലം തന്നിലേ കുളിച്ചാലും മത്തേപം എന്ന് പറഞ്ഞാൽ എന്താണ് മത്തേപം എന്ന് പറഞ്ഞാൽ മതിച്ച ആന മതിച്ച ആന എന്താണ് മതിച്ച ആന പാംസ സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ പാംസ സ്നാനം എന്ന് പറഞ്ഞാൽ പൊടി അല്ലേ പാംസ പൊടി പൊടി കൊണ്ടുള്ള സ്നാനം കുളി പൊടി കൊണ്ടുള്ള കുളിയിലാണ് സന്തോഷിക്കുന്നത് എങ്ങനെയുള്ള കുളി കുളിച്ചാലും നിത്യവും സ്വച്ഛ ജലം തന്നിലേ കുളിച്ചാലും നിത്യവും നല്ല ജലത്തിൽ കുളിച്ചാലും മത്തേപം എന്ന് വെച്ചാൽ മതിച്ച ആന നിത്യവും നല്ല ജലത്തിൽ കുളിച്ചാലും എന്തു ചെയ്യില്ല അവർക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് പൊടിയിൽ കുളിക്കുന്നതാണ് ആനകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സജ്ജന നിന്ദ കൊണ്ടേ ദുർജ്ജനം സന്തോഷിപ്പു സജ്ജനത്തിനും നിന്ദയില്ല ദുർജ്ജനത്തെയും സജ്ജന നിന്ദ കൊണ്ടേ ദുർജ്ജനം സന്തോഷിപ്പു അപ്പോൾ നല്ല ജനങ്ങളെ കുറിച്ച് നിന്ദിക്കുന്നതിൽ മാത്രമാണ് ആർക്ക് സന്തോഷം ദുർജ്ജനങ്ങൾക്ക് സന്തോഷം അല്ലേ സജ്ജനത്തിനും നിന്ദയില്ല ദുർജ്ജനത്തെയും അപ്പോൾ സജ്ജനത്തിന് എന്തില്ല സജ്ജനങ്ങൾ ദുർജ്ജനത്തെ നിന്ദിക്കുകയുമില്ല പക്ഷേ സജ്ജനത്തിന് എപ്പോഴും സന്തോഷം സജ്ജന നിന്ദ കൊണ്ടേ ദുർജ്ജനം സന്തോഷിപ്പു ദുർജ്ജനങ്ങൾ എപ്പോഴാണ് സന്തോഷിക്കുന്നത് സജ്ജനങ്ങളെ നല്ല ജനങ്ങളെ കുറ്റം പറയുമ്പോഴാണ് ദുർജ്ജനങ്ങൾ സന്തോഷിക്കുന്നത് പക്ഷേ സജ്ജനത്തിന് നിന്ദയില്ല ദുർജ്ജനത്തെയും സജ്ജനങ്ങൾ എന്താണ് നല്ല ജനങ്ങൾ ദുർജ്ജനത്തെ എന്താക്കാൻ പോകുന്നില്ല ചീത്ത പറയാനൊന്നും പോകുന്നുമില്ല ക്ഷീര മാംസാദി ഭുജിച്ചീടിലും മമേദ്യത്തെ പാരാതെ ഭുജിക്കേണം സാരമേയങ്ങൾക്കെല്ലാം ക്ഷീര മാംസാദി ഭുജിച്ചീടിലും ക്ഷീരം എന്താണ് പാല് അല്ലേ മാംസാദികൾ ഭുജിച്ചീടിലും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാലും എന്താണ് അമേദ്യത്തെ എന്ന് വെച്ചാൽ അശുദ്ധമായതിനെ അമേദ്യത്തെ അല്ലെങ്കിൽ ചീത്ത ഭക്ഷണം അമേദ്യത്തെ പാരാതെ ഭുജിക്കണം സാരമേയങ്ങൾക്കെല്ലാം സാരമേയങ്ങൾ ആരാണ് സാരമേയം എന്ന് പറഞ്ഞാൽ നായ അല്ലേ നായയ്ക്കൊക്കെ നല്ല ഭക്ഷണങ്ങൾ കൊടുത്താലും അവർക്ക് ചീത്ത അല്ലെങ്കിൽ നിലത്ത് അഴുകിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്താണ് എല്ല് അങ്ങനെയുള്ള ചീത്ത ഭക്ഷണങ്ങൾ കഴിച്ചാലേ ആർക്ക് നായയ്ക്കൊക്കെ സന്തോഷമാകൂ എന്ന് വെച്ചാൽ ദുർജനങ്ങൾ എപ്പോഴും അങ്ങനെയാണ് അവർക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിനൊരു സന്തോഷം വരികയുള്ളൂ എന്നാണ് ഇവിടെ കവി പറയുന്നത് സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റം പേടിക്കണം അപ്പം സത്യവും ധർമ്മവും എല്ലാം വെടിഞ്ഞു ജീവിക്കുന്ന ജനത്തിനെ അല്ലെങ്കിൽ പുരുഷനെ പുരുഷനെ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ എന്താക്കണം ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം ക്രുദ്ധനായിട്ടുള്ള സർപ്പത്തെ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് സർപ്പം ഉണ്ടല്ലോ നമ്മളെ കൊത്തിയ വിഷം അത്രയും വിഷത്തേക്കാൾ വലിയ വിഷമാണ് അത്തരത്തിലുള്ള മനുഷ്യർക്ക് ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പം സത്യധർമ്മങ്ങൾ വെടിഞ്ഞു ജീവിക്കുന്ന മനുഷ്യനെ നമ്മൾ സർപ്പത്തേക്കാളേറെ ഭയപ്പെടേണ്ടതുണ്ട് കാരണം അവരുടെ മനസ്സ് അത്രയ്ക്കും എന്താണ് വിഷം നിറഞ്ഞതാണ് എന്നതാണ് അപ്പം മനുഷ്യൻ്റെ അല്ലെങ്കിൽ നല്ല സജ്ജനവും ദുർജ്ജനവുമായ അല്ലെങ്കിൽ നല്ല ചിന്തയിൽ ജീവിക്കുന്നവരും എന്താണ് ദുർചിന്തയിൽ ജീവിക്കുന്നതുമായ മനുഷ്യന്മാരുടെ സ്വഭാവ ചേഷ്ടതകളെ കുറിച്ചാണ് ഇവിടെ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും സജ്ജനവും ദുർജ്ജനവും എന്ന ഈ പാഠഭാഗം നന്നായി വായിക്കുക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പം നന്നായിട്ട് വായിക്കുക കവി പരിചയം എഴുത്തച്ഛനാണ് അപ്പോൾ കവിയെക്കുറിച്ച് നന്നായി പരിചയപ്പെടുക ഇനി എഴുത്തച്ഛനെ കുറിച്ചൊക്കെ കുറേശ്ശൊക്കെ എഴുതി പഠിക്കുക കേട്ടോ അപ്പോൾ എഴുത്തച്ഛനെ കുറിച്ച് ഒരു 6 സെൻറ്റൻസൊക്കെ നന്നായി എഴുതി പഠിച്ചു വയ്ക്കുക കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛനെ കുറിച്ചൊക്കെ എഴുതാനായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം അപ്പം അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക വരും ക്ലാസ്സുകളിൽ കുറിപ്പ് തയ്യാറാക്കാനൊക്കെ എഴുത്തച്ഛനെ കുറിച്ചൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക പാഠഭാഗം നന്നായി വെക്കുക വായിക്കുക സജ്ജനത്തെയും ദുർജ്ജനത്തെക്കുറിച്ചും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിഞ്ഞു വയ്ക്കുക അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പഠന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു